ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് നല്ല നാടൻ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് കൽത്തപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ആദ്യം തന്നെ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കൂടാൻ പാടില്ല. കുറച്ച് വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കുക. ഞാൻ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ നമുക്ക് പകുതി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചോറും 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ഈ ശർക്കര പാനി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള പച്ചരി കൂടി അരച്ചെടുക്കണം. അത് ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് ചോറും കൂടി ഇട്ട് കൊടുക്കുക. അത് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു കുക്കറിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. കുക്കറിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുക്കർ മൂടി വെക്കുന്ന ടൈമിൽ നമുക്കിതിൻ്റെ വിസിൽ ഊരി വെക്കണം കേട്ടോ. വിസിലിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം കരിഞ്ഞു പോവും. വിസിൽ ഊരി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.